പൊട്ടാൻ ഇതിനകത്ത് തിരയൊന്നുമില്ല അമ്മിണിയെ. ആകെ പൊടി അഴുക്കും തന്നെ അല്ലേ. ആൾപെരുമാറ്റം ഇല്ലാണ്ടായ ഏത് മാളികളുടെ സ്ഥിതി തന്നെയാ. അല്ല അന്ത്ര മുതലാളി ഒഴിഞ്ഞിട്ട് ഇപ്പൊ അധികമൊന്നും ആയിട്ടില്ലല്ലോ. നാലഞ്ച് മാസായില്ലേ. പുതിയ മുതലാളി എങ്ങനെയാ? പുതിയ മുതലാളി എങ്ങനെയാന്ന് എങ്ങനെയാന്ന് ചോദിച്ചറിയാൻ നിനക്ക് അയാളെ കല്യാണം കഴിക്കണോ? കയ്യില് ചൂലാണ് കേട്ടോ. ഞാനും കണ്ടിട്ടൊന്നും ഇല്ല എന്റെ പൊന്നു ദാക്ഷായണിയെ. പിന്നെ ഒരു നാലഞ്ച് പ്രാവശ്യം മൂപ്പരുമായിട്ട് ഫോണിൽ കൂടെ വർത്താനം പറഞ്ഞു. അത്ര എനിക്കും അറിയൂ. എവിടുത്തുകാരനാ? അതും എനിക്കറിയില്ല. രാഘവനാരെ വിളിക്കുന്നുണ്ട്. എന്താ വല്ല പറഞ്ഞോ? രാഘവനെ പുറത്താരെ വിളിക്കണ്ട. ഈ ചെവിടി പൊട്ടൻ ഫോണും കൈ പിടിച്ചു നടക്കുന്ന എന്തിനാ? എന്തിനാ മടിച്ചിരിക്കണേ? കേറി വാടോ, ഇരിക്കണോ. ആ പിന്നെ ഞാൻ തന്നെ വിളിപ്പിച്ചത്. ഇന്നിപ്പോ തീയതി 5 ആണോ? അടുത്ത മാസം 1 മുതലേ ഇവിടെ പേപ്പർ ഇടണം. ഇംഗ്ലീഷ് ഏതാ വേണ്ടത്? അത് തന്നെയല്ലേ പറഞ്ഞത്, ഇംഗ്ലീഷ് പേപ്പർ എന്ന്. അല്ല, ഇംഗ്ലീഷ് പേപ്പർ തന്നെ പല തരത്തിലുണ്ട്. അതിൽ ഏത് വേണമെന്നാ ചോദിച്ചത്? ഏതൊക്കെ ഉള്ളത്? മാതൃഭൂമി, ഹിന്ദു. ഹിന്ദു വേണ്ട, ഹിന്ദു വേണ്ട. അയാൾ ഒരു ക്രിസ്ത്യാനിയാ. അപ്പൊ പിന്നെ ഒരു ക്രിസ്ത്യൻ പേപ്പർ തന്നെ ആയിക്കോട്ടെ. അവൻ പറഞ്ഞ പേപ്പറിന്റെ പേരാ ഈ കുള്ളൻ. അത് ശരി, എന്നാ അത് രണ്ടും. അതിന്റെ കൂടെ രണ്ടു മൂന്ന് ആഴ്ചപ്പത്തിപ്പം കൂടെ ആയിക്കോട്ടെ, ഇംഗ്ലീഷ് തന്നെ. പുള്ളി മിനിഞ്ഞാൻ തന്നെ നേരിട്ട് ഈ ഫോണിൽ കൂടെ വിളിച്ചപ്പോ പറഞ്ഞ കാര്യങ്ങൾ ഒന്നായത്. അല്ല, എന്നാ പുള്ളിക്കാരൻ വരുന്നത് രാഘവേട്ട? പുള്ളിന്നോ? പുള്ളി കിളിന്നൊന്നും വിളിക്കരുത്. അദ്ദേഹം വലിയൊരു കോടീശനാ. നിങ്ങളൊക്കെ മുതലാളി എന്ന് വിളിച്ചാ മതി. ആയിക്കോട്ടെ, എന്നാ പറഞ്ഞത്? പുള്ളിയുടെ അല്ല മുതലാളിയുടെ വരവൊക്കെ കൃത്യമായിട്ട് എനിക്ക് പറയാനൊക്കില്ല. ഏതായാലും 1 അപ്പുറം പോവില്ല, അത് ഉറപ്പാ. ആ പിന്നെ മുതലാളിക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ പപ്പടം ഉണ്ടാക്കാൻ പോകുന്നതിന്റെ അറക്കം വരുവിന്. വേണമെങ്കിൽ ഓർഡർ തരാം. ഇയാളെന്താ അമേരിക്കുന്ന പപ്പട കച്ചവടത്തിന് വരികയാണ്? ചിലപ്പോ അതിന് തന്നെയാവും. എന്താ പറഞ്ഞേ? പൊട്ടാന്ന്. അല്ല, അത് ഞാൻ വീട്ടിൽ പറഞ്ഞ ഏർപ്പാടാക്കിക്കൊള്ളാന്ന് പറയായിരുന്നു. പപ്പട അടിപൊളിയായിരിക്കണം. നീ ഇപ്പൊ വന്നത് നന്നായി. ഇവിടെ അലറിയിലേറെ പണിയുണ്ടേ. എന്നാ ചെയ്യാൻ പറ്റിയ? മഹിളാ സമാജത്തിന്റെ വാർഷികോണ് നാളെയും മറ്റന്നാളും, അത് കഴിഞ്ഞിട്ട് വരാം. ഇനിയിപ്പോ സുഖ ചികിത്സയുടെ ആൾക്കാരെ ഒന്ന് കണ്ടു കിട്ടണം. ആരാ സുഖ ചികിത്സേ? ഓ, ഒഴിച്ചില്ലേ. നമ്മുടെ ആയുർമഠത്തിലെ തമ്പുരാന്റെ ശിഷ്യന്മാര് തന്നെ വേണമെന്ന് നിർബന്ധം പിടിച്ചിരിക്കുക പുള്ളിയെ. അല്ല മുതലാളിയെ, ഇന്നിപ്പോ മേഴത്തൂർക്ക് എപ്പോഴാണോ ബസ് ഉള്ളത്? ഫസ്റ്റ് ബസ് ആണോ? അതെനിക്കറിയില്ല. അയ്യാ, 3 ഒരു ബസ് ഉണ്ട്. എനിക്കിവിടുന്ന് പോകാൻ മനസ്സ് വരുന്നില്ല. കണ്ട അസലാവും. ഏതായാലും ഈ അർദ്ധരാത്രിയിൽ യാത്ര പറയുന്നില്ല. നാളെ വരും കേട്ടോ. എല്ലാരും ഉറങ്ങിയ ആരാ? ഈ നട്ടപ്പാതിരി കറക്കങ്ങളിൽ ഉറങ്ങില്ലേ? ആരാ? കാടുകുടിയൻ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ആരാന്നാ ചോദിച്ചത്? കാര്യം എന്തൊക്കെ പറഞ്ഞാൽ ഈ ഷക്കീലക്ക് നല്ല വൃത്തിയാ. എങ്ങനെ വൃത്തിയില്ലാതിരിക്കും? ഇപ്പൊ നമ്മൾ എന്റെ 4 കണ്ടില്ലേ? എന്തായാലും കൊടുത്ത കാശ് മുതലായി. തീപിട്ടുണ്ടായില്ല? ഇല്ല, കൊള്ളി കഴിഞ്ഞു. അപ്പൊ ഓക്കെ, നാളെ കാണാം. ഓക്കെ ഓക്കെ. അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോളത്തെ പെണ്ണുങ്ങൾ കളിയാക്കി കല്യാണി. ആ ചേട്ടാ, തിരിങ്ങന്ന്. പറ്റിയത് ശരിക്കും പേടിച്ച്. നടക്കുമോളെ? നിർത്തടാ നിർത്തടാ, നീ നമ്മുടെ പൊട്ടൻകുള്ളന്റെ ആള് പോകുന്നു. നിർത്തടാ. ഹേ, കോമളായിട്ട് എന്താ നമ്മൾ നടത്തിച്ചുകൊണ്ടുവരണ? സ്കൂൾ വണ്ടി ഒന്നും വന്നില്ല രമേശ. മോളെ നീ ഒന്ന് സ്കൂളിൽ വിട്ട നന്നായിരുന്നു. അതിനെന്താ, ഞങ്ങളുണ്ടെ വിട്ടുതരാല്ലോ. രവിയേട്ടൻ വിളിക്കാറുണ്ടോ? വിളിക്കാറുണ്ട്. ബ്രേക്ക് കുറച്ച് കുറവാണ്, ഒന്ന് പിടിച്ചിരുന്നോളാൻ പറയും. അയ്യോ, വിഴുവോ? ഏയ് ചേച്ചി, പേടിക്കൊന്നും വേണ്ട. ഇനിയിപ്പോ അതാ വീണാ തന്നെ കുട്ടിക്കൊന്നും പറ്റില്ല. അച്ഛന് പനിക്കുള്ള ഗുളിക വാങ്ങാൻ പറഞ്ഞു. ശ്രീദേവിയെ എന്താ നടുറോഡിലൊരു സമ്മേളനം?
അല്ല രമേശ ചെറിയത്തിനെന്ത് പറ്റി? അതൊരു പേടിച്ചവനെയാണ്. ഇന്നലെ രാത്രി രക്ഷസിനെ എന്താ കണ്ട് പേടിച്ചു? അങ്ങനെ വരട്ടെ, അപ്പൊ സംഗതി ശരിയെന്നെ. നമ്മുടെ പരിസരത്ത് രക്ഷസിന്റെ ഒരു വിസിറ്റിംഗ് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഇന്നലെ രാത്രി ഞാനും കണ്ടു പേടിച്ചു. രക്ഷത്തെ അത് നിനക്ക് തോന്നിയതായിരിക്കും. ഇതൊരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് ബന്ധിക്കന്നെ വേണ്ടി വരും. ഓ, മന്ത്രവാദിയെ കൊണ്ടുവരുന്നതിനാ? രാത്രി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്ന പോരെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, അമ്പലത്തിൽ വഴിപാടായിട്ട് രക്ഷസിനെ ഒരു പായസം കഴിപ്പിച്ചാ പോരെ. നിങ്ങൾ തന്നെ അവിടെ പറഞ്ഞാ മതി. ആരോട്? അരക്കൻ വേലുവിനോട്. അതിന്റെ ചെറിയ ഏത് പൈസ വേണ്ടത് രക്ഷസിന്? സേമിയ പൈസ ഇഷ്ടം. അതല്ലേ ഏൽപ്പിച്ചു കഴിഞ്ഞു. എന്താ കേക്കണില്ല? ആരോടെ ഇത്ര ഉറക്കെ? പുതിയ മുതലാളി വിളിക്കാവും. ഓ, ഭൂമിയുടെ അപ്പുറത്തു നിന്ന് ആയതുകൊണ്ടായിരിക്കും ഇത്ര ഉറക്കെ തൊള്ളയിരുന്നത്. പിന്നെ മുതലാളി വരുമ്പോ ഒരു സാധനം കോ. ഹലോ ഹലോ, നാശം. കാര്യമായിട്ടൊരു സംഗതി പറയാൻ തുടങ്ങുമ്പോഴാ ഫോണിന്റെ ഒരു കളി. അയ്യോ, ചെടിക്കുന്നോ? നന്നായിട്ട് തിരക്കണേ അവിടെ. അതെ, പൊട്ടംകുള്ളം വരുന്നത്. ഇനി ഇവിടെ വന്നിട്ട് എന്താക്കാനാവോ? എന്ത് സാധനം കൊണ്ടുവരാനാ നിങ്ങൾ മുതലാളിയോട് പറഞ്ഞത്? അത് നീ എങ്ങനെ കേട്ടു? നിങ്ങളുടെ മുതലാളി ചെവിട്ടനൊന്നും അല്ലല്ലോ. എന്താ പറഞ്ഞേ? അല്ല, എനിക്ക് എന്ത് പറഞ്ഞാലും കേൾക്കാന്ന് പറയായിരുന്നു. നീ എന്താ ആളക്കളിയാക്കാണോ? അല്ല രാഘവേട്ട, നിങ്ങളുടെ പുതിയ മുതലാളി വരുമ്പോഴേ ഈ ചെവിയിൽ വെക്കുന്ന ഒരു കുന്തിരാട്ടം കൊണ്ടുവരാൻ പറയാറുന്നില്ലേ? അതെ, ഞാനൊരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്, വരുമ്പോ കൊണ്ടുവരേണ്ടതാ. ഇനിയിപ്പോ അതിന്റെ ഒരു കുറവുണ്ട്. നല്ല തിളച്ചു മറിയുന്ന എണ്ണമുലാലില്ലേ, അയാളെ പിഴിഞ്ഞൊരു വഴിയാക്കി കിടത്തി. അവസാനം അയാൾ ഇത് വിറ്റിട്ടും പോയി. ഇപ്പൊ ഇയാളുടെ വലയപ്പെട്ടേക്കണ അസല് തിമിങ്കലോണ്. ഇയാളുടെ ശുക്രൻ തെളിഞ്ഞ അല്ല എന്ത് പറയാനാണ്? പണിയെടുക്കാന്റെ നാട്ടുവിശേഷം പറഞ്ഞോണ്ട് നിന്നാലേ വൈകുന്നേരം കൂലിയേരത്തില്ല. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇവനൊരു സംശയം ചോദിച്ചപ്പോ പറഞ്ഞു കൊടുത്താണ് രാഘവേട്ടോ. അയ്യോ, അവന്റെ ഒരു സംശയം. പണിയെടുക്ക്, പണിയെടുക്ക്. പറയണത് കേട്ടത്തൊന്നും ഇയാളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൂലി തന്നെയെന്ന്. കാശ് അയാളുടെ അല്ലേ? ടേബിൾ പൊട്ടൻ, നീ വേഗം പണി തീർക്ക്. ടെയിലറിംഗ് സ്കൂൾ വിടാൻ. ഓ, നിങ്ങളെ അല്ല വിളിച്ചത്, പളരിമല ആണ്ടവനെയാ. അയ്യോ പാവം, ആ പിച്ചക്കാരന് വല്ലതും കൊടുത്തുവിട്ടേക്കെ. ഈറ്റിങ്ങളെ കൊണ്ടുള്ളൊരു ശല്യോ. നേരം വെളുത്തിട്ട് എത്രാമത്തെ തെണ്ടിയാ വരുന്നറിയോ? പകല് തെണ്ടുക, രാത്രി കക്ക. ഒക്കെ കള്ളന്മാരാ. ആ കണ്ണട കണ്ടില്ലേ, വെറുതെ വെച്ചടക്കാ തെണ്ടി. ഞാൻ തെണ്ടി അല്ലടാ തെണ്ടി. എന്നെ തെണ്ടി എന്ന് വിളിച്ചാണ്ടല്ല, ഭിക്ഷക്കാരനാ നോക്കൂലൻ. ദേ പരിപ്പിടക്കറി ഞാൻ പറഞ്ഞേക്കാം. അപ്പനെട്ടറി ഞാൻ മേലായി തന്നെ മനസ്സിലായോ? പടച്ചോനെ, അനക്ക് എന്താ പറ്റിയേ? പറ്റി കയ്യിലിരിക്കണ കാശ് കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങി എന്ന് പറഞ്ഞ പോലെ. എന്നിട്ട് പട്ടി എവിടെ? നീ പോടാ പച്ചന്തെ. എന്താ ഉണ്ടായെന്ന് പറയല. ഇതാ പറയാവേ, കടുപ്പം കൂട്ടി ഒരു ചായ തരിക. കഴിക്കാൻ നല്ല മുരിഞ്ഞ പരിപ്പോടെ എടുക്കട്ടെ. ചവയ്ക്കാൻ വയ്യടോ. ഒരു നേന്ത്രപ്പഴം തരിക. ശരിക്കും എന്താ സംഭവിച്ചത്? ആഹാ, എന്താ പറയുന്നേട്ട? പഴത്തിനകത്ത് കൂടോത്രം ചെയ്യുന്നുണ്ടോ? കൂടോത്രം ഒന്നും അല്ലടോ, മൂന്നാല് ദിവസമായിട്ട് അവളുടെ ഒറ്റ നിപ്പാ. മൃഗഡോക്ടറോട് പറഞ്ഞത് വിശപ്പില്ലെന്ന. ആർക്ക്? അമ്മിണിയമ്മയ്ക്കോ? അമ്മിണിയമ്മ എന്തിനാടോ മൃഗഡോക്ടറെ കാണിക്കുന്നത്? അല്ല, ചില്ലറ അസുഖങ്ങൾക്ക് മൃഗഡോക്ടർ നോക്കൊക്കെ ചെയ്യും. ഇന്നാളൊരു ദിവസം എനിക്ക് ദഹനക്കേട് വന്നപ്പോ ഡോക്ടർ പിഷാരടിയല്ലേ കണ്ടത്. ഈ പിഷാരടി ആരാ? നല്ല ഒന്നാം തരം മൃഗഡോക്ടറല്ലേ? ഇത് പശുവിനാടോ? അത് പുല്ലും തിന്നുന്നില്ല, വെള്ളവും കുടിക്കുന്നില്ല. അതിന് വിശപ്പുണ്ടാകാനുള്ള മരുന്നായത്. അങ്ങനെ അപ്പൊ ഒരു പകരം സിഗരറ്റ് ഇഞ്ഞേ. വീട് വല്ല നിർത്തിട്ട് ഇപ്പൊ സിഗരറ്റ് ആക്കിയോ? ഒന്ന് ഗമേലായിക്കോട്ടെന്ന്. നമ്മുടെ മുതലാളി എത്തുവന്നേ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ എപ്പോഴാ വരിക എന്ന് പറയാനൊക്കത്തില്ല. അല്ല, എണ്ണണ്ട, പതിപോലെ കുറവുണ്ട്. അല്ല, നമ്മുടെ മുതലാളി വരുന്നുണ്ട്. എന്നാ ഞാൻ പോട്ടെ. ഗോവിന്ദേട്ട, എന്താ പറ രാഘവേട്ടന് പറ്റിയത്? ആവോ, നിക്കവിടെ നിക്കവിടെ. എവിടെയൊക്കെ രാഘവേട്ടൻ രാവിലെ വടിയും പിടിച്ചു കൊടുക്കണം? അതേതാണ് ചങ്ങായി? ബ്ലങ്കാവി താമസിക്കാമെന്ന പുതിയ മുതലാളിയാ. വ്യായാമം ചെയ്ത് ശരീരം നന്നാക്കാൻ വേണ്ടിട്ട് ഈ ഓട്ടം. അയാൾക്ക് പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഞാൻ കൂടെ ഓടിയെന്നേ ഉള്ളൂ. പിന്നെ വല്ല പട്ടിയോ നായോ കടിക്കാൻ വരുമല്ലോ എന്ന് വിചാരിച്ച ഈ വടി ഞാൻ കരുതിയത്. ഇപ്പൊ ഒക്കെ മനസ്സിലായില്ലേ?
എന്റെ അമ്മ ഈ പണ്ടാരക്കാലം ഇത്ര വേഗം എന്തിനാ രാഘവ വടിയെടുത്ത് അയാളുടെ പിന്നാലെ ഓടണേ? ഏതാ മനുഷ്യൻ? മുതലാളിയാ. അതെയോ, എപ്പോഴാ വന്നേ? അങ്ങോട്ട് വരാൻ പറ്റില്ല കേട്ടോ. എന്നാ ഇവിടെ നിക്കണ്ട്, വേഗം അങ്ങോട്ട് എത്തിക്കോ. അതൊക്കെ വന്നോളാം. എവിടേക്കൊണ്ട് ഓടിയതല്ല, പതിവില്ലാതെ ഓടിയപ്പോ കിതച്ചു പോയതാ. അതൊക്കെ പിന്നെ പറയാം, ഞാൻ പിന്നാലെ ചെല്ലട്ട്. അല്ലെങ്കിൽ മുതലാളി വഴി ചെറ്റി വല്ല പൊട്ട കിണറ്റിലും ചെന്ന് ചാടും. ഇതാ പലിശക്കാരൻ കുഞ്ഞുങ്ങളുടെ ഗുണ്ടകളാണല്ലോ. ഭഗവാനെ, ഓടിച്ചിട്ട് പിടിച്ച് തല്ലിച്ചതയ്ക്കാൻ വരികയാണോ? പപ്പടപ്പറി തന്നെ കൈ ഇവറ്റകൾ തല്ലി ഓടിക്കോ. ഓട് തന്നെ. മുരുക രക്ഷപ്പെട്ടു. ഈ പച്ചോന്ത് കുളത്തിന്റെ വക്കത്തെ നേരം പോക്ക് ഇപ്പൊ പൊന്തക്കാട്ടിലേക്കാക്കിയോ?